കള്ളന്മാരെ നമ്പിയാലും എഫ് ഡി പി ഐക്കാരെ നമ്പരുത്. ഇങ്ങനെ ഒരു ചൊല്ല് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ട്. പ്രത്യേകിച്ചും യു ഡി എഫിലും എൽ ഡി എഫിലും ഇങ്ങനെ ഒരു ചൊല്ല് അണിയറയിൽ രഹസ്യമാണ്. പക്ഷേ നമ്മുടെ കെ മുരളീധരൻ ആ ചൊല്ല് മറന്നു. കെ മുരളീധരൻ നേമത്ത് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ വൻ സ്വീകരണം കൊടുത്തത് എഫ് ഡി പി ഐക്കാരാണ്. എഫ് ഡി പി ഐക്കാർ ബൂത്ത് കമ്മിറ്റി ഇല്ലാത്ത മുരളീധരന് ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിക്കൊടുത്തു. മുരളീധരന് എഫ് ഡി പി ഐക്കാർ അകമ്പടി സേവിച്ചു. എഫ് ഡി പി ഐക്കാരുടെ വോട്ടിൽ ജയിച്ചു കയറാമെന്ന് മുരളീധരൻ കണക്ക് കൂട്ടി. മാത്രമല്ല എഫ് ഡി പി ഐക്കാർ മുരളീധരന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. എഫ് ഡി പി ഐയുടെയും ഇസ്ലാം മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന മറ്റൊരു തീവ്രവാദ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെയും ജമാ അത്തി ഇസ്ലാമേ എന്ന തീവ്രവാദ സംഘടനയുടെയും ബലത്താൽ നിയമം പിടിച്ചടക്കും എന്ന് മുരളീധരൻ ഉറപ്പാക്കി. ഇതോടുകൂടി സി പി എമ്മും അങ്കലാപ്പിലായി. സി പി എം മുരളീധരന് വോട്ട് മറിക്കാൻ വരെ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ അണിയറ രഹസ്യം അങ്ങാടിപ്പാട്ടായി മാറി. എന്നാൽ അവസാന നിമിഷത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ, എഫ് ഡി പി ഐ നടത്തിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ മുരളീധരൻ തോൽക്കുമെന്ന് അവർ അറിഞ്ഞു. അവർക്ക് ഉറപ്പായി മുരളീധരൻ ചെറിയ മാർജിനിൽ തോൽക്കും. ഈ സാഹചര്യത്തിൽ എഫ് ഡി പി ഐക്കാർ ശിവൻകുട്ടിക്ക് ഒരു ബൾക്കായി വോട്ട് ചെയ്തു. 10,000-ത്തോളം വോട്ടുകൾ ശിവൻകുട്ടിക്ക് തങ്ങൾ ചെയ്തുവെന്ന് വെളിപ്പെടുത്തിയത് എഫ് ഡി പി ഐക്കാർ തന്നെ. മാത്രമല്ല ശിവൻകുട്ടി തങ്ങളെ കണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതായും എഫ് ഡി പി ഐ ജില്ലാ നേതാക്കൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി എഫ് ഡി പി ഐ സി പി എം ധാരണ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ മുരളീധരന് അവസാന നിമിഷം എഫ് ഡി പി ഐ കൊടുത്തത് 8-ന്റെ പണിയാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ കപടമുഖം ഇതോടെ വ്യക്തമായി. എഫ് ഡി പി ഐ എന്ന മത തീവ്രവാദ സംഘടനയുടെ ഓഫീസിൻ്റെ പടിക്കൽ സി പി എം എത്തിയിരിക്കുന്നു വോട്ട് കച്ചവടത്തിന് വേണ്ടി, വോട്ട് നേടാൻ വേണ്ടി. അതുവരെ സി പി എം പുലർത്തിയ ആദർശം അവർ മറന്നിരിക്കുന്നു. എന്തായാലും നേമത്ത് എഫ് ഡി പി ഐക്ക് വോട്ട് ബാങ്കുണ്ട്. വോട്ടുകൾ ധാരാളമുണ്ട്. ആ വോട്ടുകൾ ശിവൻകുട്ടിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ മുരളീധരൻ്റെ ജയസാധ്യത കുറയുകയാണ്. കാരണം അവസാന നിമിഷത്തിൽ മുരളീധരൻ തോൽക്കുമെന്ന് അവർ ഉറപ്പിച്ചപ്പോൾ, കുമ്മനം രാജശേഖരൻ ജയിച്ചു കയറുമെന്ന് ഉറപ്പിച്ചപ്പോൾ കൃത്യമായി ശിവൻകുട്ടിക്ക് വോട്ട് മറിച്ചു. മാത്രമല്ല ശിവൻകുട്ടിക്ക് വോട്ട് മറിക്കുന്ന കാര്യം സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കൾക്ക് അറിയാമായിരുന്നു. അവർ അണികൾക്ക് വോട്ടെടുപ്പ് ദിവസത്തിൽ കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് തന്നെ ആദ്യ മണിക്കൂറുകളുടെ ആലസ്യം മറന്നുകൊണ്ട് ശിവൻകുട്ടിക്ക് വേണ്ടി അവസാന നിമിഷങ്ങളിൽ അണികൾ ഒരുമിച്ചിറങ്ങുകയും ശിവൻകുട്ടിക്ക് കൃത്യമായ വോട്ട് പോൾ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിയമത്തെ ഫലം പ്രവചനാതീതമായി മാറി. എന്തായാലും എഫ് ഡി പി ഐ ജില്ലാ നേതാക്കളുടെ വെളിപ്പെടുത്തൽ വരും കാലങ്ങളിൽ സി പി എമ്മിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കെ മുരളീധരന് ഇതൊരു പാഠവുമാണ്. മുസ്ലിം തീവ്രവാദികളെ ഇതുവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുരളീധരൻ സ്വീകരിച്ചത്. വെൽഫെയർ പാർട്ടിയോടും ജമാഅത്തി ഇസ്ലാമിയോടും എഫ് ഡി പി ഐയോടും മൃദുവായ സമീപനമാണ് മുരളീധരൻ സ്വീകരിച്ചത്. എഫ് ഡി പി ഐക്കാർ കൊട്ടും കൊരവയുമായി തന്നെ സ്വീകരിച്ചപ്പോൾ അവർ കൈവിടുമെന്ന് കെ മുരളീധരൻ ഒരിക്കലും കരുതിയിരുന്നില്ല. കെ മുരളീധരൻ ഇപ്പോൾ ഞെട്ടലിലാണ്. എഫ് ഡി പി ഐയിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി, ഇങ്ങനെ ഒരു കൊടും ചതി മുരളീധരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.